നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വളരെ കാലത്തിന് ശേഷം കോൺഗ്രസ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വിലക്കയറ്റത്തിനെതിരെ ഒരു സമരവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു. ഇത്രയും കാലം അവരെവിടെ പോയിയെന്ന് ആർക്കും അറിയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ വലിയ റാലി നടന്നു. അതിനകത്ത് പതിവ് പോലെ തന്നെ നമ്മുടെ രാഹുൽ പിന്നെ ആ റാലി നയിക്കുകയും അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്തു. അതിരൂക്ഷമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. തൊട്ടടുത്ത് നമ്മുടെ ആറാട്ട് മുണ്ടനെ പോലെ നമ്മുടെ കെ സി വേണുഗോപാൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് നേരിട്ട് ഇന്നലെ ഈ യോഗത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നോ നാളെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്കിലാണോ അതെ പിന്നെ തായ്ലൻഡിലാണോ എന്ന് നമുക്ക് അറിയാനൊക്കില്ല. കാരണം അതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അത് പറഞ്ഞിട്ടുണ്ട്, അമ്മ വിശ്രമം വേണം, അതെ ഹാർഡ് വർക്കൊന്നും അവനെ കൊണ്ട് പറ്റില്ല, കൊച്ചു പയ്യനാണ്, അപ്പം അതുകൊണ്ട് വിശ്രമം വേണം. തീർച്ചയായിട്ടും ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നതാണ്, അതിനകത്ത് നമുക്ക് കുറ്റം പറയാനാവില്ല. പക്ഷേ നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നത് ആറ് ദിവസം അധ്വാനിച്ച് ഏഴാമത്തെ ദിവസം വിശ്രമിക്കുക എന്നുള്ളതാണ് ബൈബിളിൽ പോലും പറഞ്ഞത്. പക്ഷെ ഇതേപോലെ രണ്ട് ദിവസം അധ്വാനിച്ച് രണ്ട് ദിവസം വിശ്രമിക്കും വിശ്രമം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അതിരൂക്ഷമായ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. കാരണം ഇന്ത്യ ഗവൺമെന്റ് വ്യവസായികൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു, അത് വളരെ സത്യമാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്, സത്യമാണ് അത്, അതിനെ അത് ശ്രദ്ധേയമാണ് ആ വാക്ക്, അത് സത്യമാണ്. വ്യവസായികളുടെ താല്പര്യം യാതൊരു തരത്തിലും ഒരു തരത്തിലും ഹനിക്കപ്പെടുന്നില്ല, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. പക്ഷെ അപ്പം ഞാനൊന്ന് മറിച്ച് ചോദിക്കുക, ആ അറുപത് വർഷം പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 75-ാം വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നു. 60 വർഷം ഏതാണ്ട് ജനതാ പാർട്ടികളുടെ ഭരണം അതെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഒരു 50 വർഷം. ഈ 50 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തോ വ്യവസായികളെ ചുട്ടിരിച്ചോ, അതോ വ്യവസായികളെ മാറ്റി കരുതി മൂലയിലാക്കിയത്? ഈ അനുഭവം തന്നെ ഉണ്ടായത്, അവര് ചെയ്തു വെച്ചത് തന്നെയാണ് ഇവിടെ ബി ജെ പി ചെയ്യുന്നത്. അവര് അവരുടെ സാമ്പത്തിക നയം തന്നെയാണ് ബി ജെ പിയുടെ സാമ്പത്തിക നയം, അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. കോൺഗ്രസ് 50 വർഷം ഭരിച്ച് അവര് ഒരു മൂലയിലാക്കി ഇന്ത്യയെ, നമ്മളെയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ ഒരു മൂലയിലിരുത്തി വ്യവസായികളെ പരിപോഷിപ്പിച്ചു. അതേ നയം തന്നെയാണ് തുടർന്നു അല്ല ബി ജെ പിയും ചെയ്യുന്നത്. അതേ നയമല്ല, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അത് അവരുടെ മനസ്സിലിരുന്നതും കൂടെ ഇവർ പ്രാവർത്തികമാക്കി. കോൺഗ്രസിന്റെ മനസ്സിലിരുന്നതും കൂടെ ഇവർ പ്രാവർത്തികം. പിന്നെ കോൺഗ്രസിന് വേറെ ഗുണമുണ്ടത്, ഒരുപാട് കോർപ്പറേറ്റ് കുടുംബങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റിന് വളരെ ലിമിറ്റഡ് ആണ്. ഒരു കൈവിരലെണ്ണാവുന്ന ഇലക്ഷൻ വന്നൊരു പിഴിവിന് വന്നിരുന്നാൽ ശരി, അഞ്ചു പേരെ കണ്ടാൽ മതിയല്ലോ, ഒരുപാട് പേരെ കാണണ്ടല്ലോ, തെക്ക് വടക്ക് നടക്കണ്ടല്ലോ, നടക്കണ്ട കാര്യം. ഒരാളോട് പറഞ്ഞാൽ പോലെ, അതെ, ഒരു അഞ്ചു പേരോട് പറയുമ്പോഴത്തേക്ക് അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോഴത്തെ പിന്നെ 10-15 കോടി രൂപയാണ് ഒരു പാർലമെന്റ് തന്നെ ഏറ്റവും ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി, സമ്പന്ന പാർട്ടിയും ബി ജെ പി തന്നെയാണ്. അത് വ്യവസായികളെ സപ്പോർട്ട് ചെയ്തതിലുള്ള ഗുണം തന്നെയാണ്. അത് രാഹുൽ പറഞ്ഞ കറക്റ്റാണ്. വളരെക്കാലത്തിന് ശേഷമാണ് രാഹുൽ ഒരു സത്യം പറഞ്ഞെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം വേറെ കാര്യം കൂടെ പറഞ്ഞു, അതും ശരിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വ്യവസായികളുടെ മാത്രം നാടല്ല, ഇവിടുത്തെ കച്ചവടക്കാർ, കൃഷിക്കാർ, മണ്ണിൽ അധ്വാനിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കൂട്ടായ പ്രയത്നങ്ങളാണ് രാജ്യം നന്നായത്, അവരുടെ കൂടെ രാജ്യമാണ്. മറ്റ് വിഭാഗക്കാരുടെയും കൂടി ഗവൺമെൻറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രസക്തമായൊരു ചോദ്യമുള്ളത്, എന്തുകൊണ്ട് അത്തരം ആളുകളെ സംഘടിപ്പിക്കാനും ഇങ്ങനെ തെറ്റായ നയത്തിലേക്ക് പോകുന്നു എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ നയങ്ങളെ തിരുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസ് ഇനിയും മടിക്കുന്നു? ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അതിൻ്റെ ഫലമായിട്ടാണല്ലോ അവർ വീണ്ടും ഭൂരിപക്ഷത്തോട് രണ്ടാമതും അധികാരത്തിൽ വന്നത്, മൂന്നാമത് ഇന്ത്യ പിടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കടമകൾ കൃത്യമായി കൃത്യസമയത്ത് ചെയ്യാത്തതിൻ്റെ ദോഷങ്ങളാണ് ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് കോൺഗ്രസ് ഇവിടുത്തെ പാർലമെന്റിലെ പ്രതിപക്ഷ സ്ഥാനം ഇല്ല കോൺഗ്രസിന്, ഉണ്ടോ? പ്രതിപക്ഷ സ്ഥാനം ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ ഇന്ത്യയിലെ ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാലും ഒരു കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? പാർലമെന്റിലായാലും പുറത്തായാലും ഇന്ന് ബി ജെ പിയെ നേരിടാൻ ഒറ്റയ്ക്ക് കോൺഗ്രസിനെ കൊണ്ടാവുമോ? ആവില്ല. അല്ല, ഇപ്പൊ നിലവിൽ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഇന്ത്യയിലെ ഏത് ഭാഗത്തും നോക്കിയിരുന്നാലും ഒരു കോൺഗ്രസിനെ കഴിഞ്ഞു
എല്ലാ ഭാഗത്തുനിന്നും കോൺഗ്രസ് ഇല്ല, അതൊക്കെ പലയിടത്തും ഉൾപ്പെടെ പോയി. ഭരണത്തിന്റെ മാത്രമല്ലേ ഉദ്ദേശിക്കുന്നത്, കാരണം കോൺഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ അറിയാം എന്നെങ്കിലും ആളുകൾ പറയും എന്നൊരു അവസ്ഥയുണ്ട്. അവരവരുടേതായ ആ പങ്ക് കടമ അവർ നിർവഹിച്ചില്ല, എന്നിട്ട് അവസാനം എല്ലാം പോയതിന് ശേഷം അയ്യോ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളില്ല, അവരോട് അവരോടൊപ്പം ഉള്ളവരെല്ലാം കൊഴിഞ്ഞൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാവരും കോൺഗ്രസിന്റെ പടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തലമുതിർന്ന നേതാക്കൾ ആരുമില്ല. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വലിയ നേതാവ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു ഉപജാപക സംഘം. അത് ഉപജാപക സംഘം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പെട്ടിപിടുത്തക്കാരും രാഹുൽ ഗാന്ധിക്ക് എല്ലാ സഹായങ്ങളും പിന്നെ ഒത്താശ ചെയ്യുന്ന ചില സംഘം മാത്രമാണ്. അവരിൽ നിന്ന് മോചിപ്പിച്ചാലേ പാർട്ടിക്ക് രക്ഷയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ ശരിയാണ്, 100% ഗുലാം നബി ആസാദ് പറഞ്ഞത് വളരെ ശരിയാണ്. അത് അദ്ദേഹം പരസ്യമായിട്ടാണ് പറഞ്ഞത്, അല്ല രഹസ്യമായിട്ടല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇനിയും സമയമുണ്ട്, പ്രതിപക്ഷത്തിന്റെ ഒരു കടമ നിർവഹിക്കാൻ കോൺഗ്രസിനെ കഴിയൂ. അത് പിന്നെ 2 ദിവസം ഇവിടെ പ്രവർത്തിച്ചിട്ട് 4 ദിവസം വിദേശത്ത് പോകുന്ന ഒരു നേതാവിനല്ല കോൺഗ്രസിന് ആവശ്യം. അതിന് നല്ല ഒരു നേതാവ് കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും അണികളെ ഒരുമിച്ച് നിർത്താനും കഴിയുള്ളൂ. ഇപ്പം തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജത്തുകളിൽ നിന്നും പറഞ്ഞുകൊണ്ട് കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ത്യ എങ്ങനെ പ്രളയത്തിലൊന്നും ആയില്ലല്ലോ, ഇന്ത്യ മുങ്ങിച്ചത്തില്ലല്ലോ എന്ന് പറഞ്ഞപോലെ നേതാവും പിന്നെ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ രീതിയിലൊക്കെ പോകും, നേതാക്കൾ വരും പോവും, അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഈ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കാതെ ക്രിയാത്മകമായിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കുക, അതാണ് രാഹുലിന് നല്ലത്, രാഹുലിൻ്റെ ഭാവിക്കും.